പാതുമാരെ രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. മലയാളി വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫ് യു എ കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന നാഷണൽ സർക്കലം വേദിയിലാണല്ലോ നാം ഉള്ളത്. അമീറുൽ മുഖ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ ഒരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഷാമിൽ നിന്നും മദീനയിലേക്ക് പോകുകയായിരുന്നു. വഴിയിൽ ഒരു കൊച്ചു വീട്ടിൽ ഒരു ഉമ്മ ഉമർ റളിയല്ലാഹുവിനെ പറ്റി പരാതി പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശ്രദ്ധയിൽപ്പെട്ടു. എന്തായിരിക്കും ഉമ്മ എന്നെ പറ്റി പരാതി പറയുന്നത്? ഒന്ന് പോയി അന്വേഷിച്ചു നോക്കാം. ഉമ്മ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഖലീഫ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഉമ്മക്ക് അറിയില്ല കേട്ടോ തന്നോട് ചോദിക്കുന്നത് ശരിക്കുള്ള അമീറുൽ മുഅ്മിനീൻ ആണെന്ന്. ഉമ്മ പറഞ്ഞു, ലാ ജസാഉല്ലാഹു അന്നി ഖൈറ, ഉമറിനെ ഒരു ഗുണവും വരാതിരിക്കട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഉമ്മ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ഉമ്മ പറഞ്ഞു, മോനെ, ഉമർ അധികാരത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു 5 പൈസയുടെ സഹായം ലഭിച്ചിട്ടില്ല. ഉമർ തങ്ങൾ വിഷമത്തോട് ചോദിച്ചു, ഉമ്മ, അങ്ങ് മദീനയിൽ ഭരണം നടത്തുന്ന ഉമറിനെ എങ്ങനെയാണ് ഇത്രയും ദൂരത്ത് ഒരു കൊച്ചു കൂരയിൽ ഇങ്ങനെ ഒരു ഉമ്മ വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുക? അതുകൊണ്ട് ആ ഉമറിനെ ശപിക്കരുത് കേട്ടോ. ഉമ്മ പറഞ്ഞു, അത്ഭുതം തന്നെ, ഉമറിന്റെ അധികാര പരിധിയിൽ ഇരിക്കുന്നവരുടെ വിഷമം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉമർ ഭരണം നടത്തുന്നത്? ഉമർ തങ്ങൾക്ക് വിഷമമായി. ഉമർ തങ്ങൾ ചോദിച്ചു, ഉമ്മ, 5 വർഷമായി ഉമർ എന്നിവരുടെ ഭരണകാലത്ത് ലഭിക്കാനുള്ള സഹായത്തിന് പകരമായി ഞാൻ 25 സ്വർണ്ണ ദീനാർ നൽകിയാൽ നിങ്ങൾ ആ ഉമറിന് പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? എത്രയാണ് 25 സ്വർണ്ണ ദീനാർ? ഇത് കേട്ടപ്പോൾ ആ ഉമ്മ സന്തോഷത്തോടെ പറഞ്ഞു, അതെ, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കാം. ഈ സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്ന വാക്ക് കേട്ടപ്പോഴേക്കും ആ ഉമ്മ നെട്ടിപ്പോയി, തന്റെ കൈകൾ തഴി വെച്ചു, ഇങ്ങനെ പറഞ്ഞു, യാ വൈലത്ത, എന്റെ നാശമേ, ഉമർ എന്നിവരുടെ മുഖത്ത് നോക്കി ഞാൻ ശപിച്ചു കളഞ്ഞല്ലോ, അത് മോശമായി പോയല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭയപ്പെടേണ്ട ഉമ്മ, ഭയപ്പെടേണ്ട, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ഉമറിനെ പറ്റി നിങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയരുത് കേട്ടോ. ഇങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ പരാതി പറയിച്ചത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി അതിനു പരിഹാരം കാണേണ്ടത് ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ആ മഹാന്മാരുടെ കൂടെ നമ്മളെയും അവന്റെ ജന്നത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.